വർഷത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നുള്ളത് ആലുവയിലെ ഓസ്കാർ യൂസർകാർ ഷോറൂമിലാണ്. അപ്പൊ നമ്മുടെ പുറകെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. നല്ല ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പോർട്ടി പജീറോ കിടപ്പുണ്ട്, XUV500. നമുക്കറിയാം ഞാനിപ്പോ വന്നിട്ട് ഒരു 3-4-5-6 മാസം ആയിട്ട് ഉണ്ടാവും. എന്നിരുന്നാലും അത്യാവശ്യം മാറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കിടിലൻ ഷോറൂമാണ്. നല്ല പുത്തു പുത്തൻ വാഹനങ്ങളായിട്ട് ഇവിടെ നിന്ന് വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷറി കാർ മുതൽ സ്മോൾ കാർ, മീഡിയം കാർ, എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ആലുവ NH 40 ചേർന്ന് തന്നെയാണ്. ഈ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ രണ്ടായിട്ടായിരിക്കും കാണുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ ഇറക്കി ഏറ്റവും കൂടുതൽ, കാരണം എനിക്ക് ഒരു 7-സീറ്റർ വാഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇന്നോവ, ഫോർച്യൂണർ, പജീറോ എല്ലാം കിടപ്പുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി വോൾക്സ്വാഗൻ പോളോ ഹൈലൈൻ പ്ലസ് ആണ്. 2017 മോഡല്, 18 രജിസ്ട്രേഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 61,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഗ്രേ കളർ, ബ്ലാക്ക് അല്ല കേട്ടോ, ഡാർക്ക് ഗ്രേ എന്ന് പറയാം. അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വളരെ ക്ലീൻ ആയിട്ട് തന്നെ വണ്ടി സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങൾ, കമ്പനി കൊടുക്കുന്ന സീറ്റ് കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ, അതുപോലെ തന്നെ സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വോൾക്സ്വാഗനൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ പോളോ KL 66 രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്, സെൻസർ, റിവേഴ്സ് ക്യാം എല്ലാം ഉണ്ട്. പോളോനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ചില്ല. വാഹനം ഇപ്പോഴും ഡിമാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി? ഇപ്പോൾ 665,000 അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് 665,000 രൂപയാണ്. ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ് കേട്ടോ. ഏകദേശം എനിക്കൊന്ന് ഒരു 1.5-2 ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ശരിക്കും അത്രയും വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ഷോറൂമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. അടുത്തതൊരു റിനോൾട്ട് ഡസ്റ്റർ RXL കിടപ്പുണ്ട് കേട്ടോ. KL 40 പെരുമ്പാവൂർ വണ്ടിയാണ് കേട്ടോ. ഫാൻസി നമ്പറാണ്, നല്ലൊരു വൈറ്റ് കളർ കിടിലം വണ്ടിയാണ് കേട്ടോ. നല്ല അടിപൊളി അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്, കമ്പനി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 19 മോഡൽ വണ്ടി, 20,000 രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ റിനോൾട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂമിലായാലും മുന്നേ വന്നിട്ടുണ്ടായിരുന്നു റിനോൾട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഇപ്പോൾ കൊള്ളാട്ടോ വണ്ടി, പെരുമ്പാവൂർ രജിസ്ട്രേഷനായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫുൾ ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റിനോൾട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ആവശ്യമുള്ളവരെ കൊണ്ടാ ചെയ്യുക കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് മുന്നേ ഒരുപാട് ആളുകൾ റിനോൾട്ടിൻ്റെ ഡസ്റ്ററൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻറ്റീരിയറൊക്കെ കാണിച്ചുതരാം. ഇൻറ്റീരിയർ കാണിക്കേണ്ട സ്പെഷ്യൽ ആവശ്യമില്ല, ഈ ഇവിടെ ഷോറൂമിലാണ്, ഫുൾ ക്ലീൻ ആയിരിക്കുള്ളു. സീറ്റൊക്കെ കമ്പനി സീറ്റാണ്. സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലോയ് ഇറങ്ങുന്നുണ്ട്, 4 പുത്തൻ ടയറുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിനോൾട്ട് സംഭവം കൊള്ളാം കേട്ടോ, ഒരു ന്യൂ ഷേപ്പ് റിനോൾട്ട് ഡസ്റ്റർ. അപ്പോൾ ഈ ഒരു ഡസ്റ്ററിൻ്റെ പ്രൈസ് 8,90 അല്ലേ? അപ്പോൾ ഈ ഒരു റിനോൾട്ട് ഡസ്റ്ററിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് 8,90,000 രൂപയാണ്. അപ്പോൾ സെക്കൻഡ് ഓണർ, 19 മോഡൽ വണ്ടി, ഏകദേശം 6,00,000 രൂപ ID ഉണ്ട് കേട്ടോ. ഒരു 2-3 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇറക്കാൻ പറ്റും. നല്ലൊരു കിടിലൻ ഷേപ്പുള്ള നല്ലൊരു മോഡൽ കൂടിയ ഒരു റിനോൾട്ട് ഡസ്റ്ററാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നേരെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഗൈസ്, അപ്പോൾ അടുത്തതൊരു ബൊലേറോ കേട്ടോ, ബൊലേറോ പവർ പ്ലസ്. ഒരു 8-സീറ്ററും 7-സീറ്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു കിടിലൻ ബൊലേറോ ഉണ്ട്. നല്ല അടിപൊളി അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്, പുതുത്തൻ ടയറാണ്. ജസ്റ്റ് നൈസായിട്ടൊന്ന് പൾജായിട്ടൊക്കെ ഇപ്പോണ്ട്, അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പറവൂർ രജിസ്ട്രേഷനായിട്ടുള്ള നല്ല പ്യുവർ വൈറ്റ് വണ്ടിയാണ്. അലോയ് സ്പെഷ്യലി എടുത്ത് പറയേണ്ട അലോയാണ് പുതുത്തൻ ടയർ. ടയർ എന്ന് പറഞ്ഞാൽ പുതിയ തന്നെ എടുത്ത് പറയേണ്ടതാണ്, ഗ്രിപ്പ് മാറിയിട്ടില്ല, 100% പുതിയതാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ബൊലേറോക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതാണ് കേട്ടോ, റയർ പീസാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ 2-3 ബൊലേറോക്കെ ഉണ്ടാകാൻ പോയിട്ടാ. റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീൻ. സീറ്റൊക്കെ വളരെ പക്കായിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ
ഡാഷ്ബോർഡ് അതുപോലെ തന്നെ ഈ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല കിടിലം വണ്ടി സെറ്റ്, എക്സ്ട്രാ ബോക്സ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പവർ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള നല്ല കിടിലൻ സെഡ് എൽ എക്സ്, ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള നല്ല കിടിലൻ വണ്ടി. ഈ ഒരു ബാക്കിലെ ഈ ഒരു സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് ഉത്തൻ ടയർ അനങ്ങിയിട്ടില്ല. കാരണം നല്ല രസമുള്ള നല്ല ക്യാറ്റിൻ്റെ അടിപൊളി അലോയുള്ള ഒരു ബൊലേറോ പവർ പ്ലസ്, 2019 രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട്. 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, 2019 മോഡലായിട്ടുള്ള ബൊലേറോ പവർ പ്ലസ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 875,000 രൂപയാണ്. നല്ലൊരു നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ബൊലേറോ ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൈ റേഞ്ചിലൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ് ബൊലേറോ. അപ്പോൾ ആവശ്യമുള്ളവർ നേരെ ഷോറൂമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വാഹനം പജീറോ സ്പോർട്ടാണ്. 2013 മോഡലായിട്ടുള്ള ഒരു പജീറോ സ്പോർട്ട്, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം കേട്ടോ. അപ്പോൾ ഇതൊരു മോഹ വണ്ടി എന്ന് പറയുക, ലക്ഷറി വണ്ടിയുമാണ്, മോഹ വണ്ടിയുമാണ്, ഒരു സ്പോർട്ടി വണ്ടിയുമാണ്. ഏതൊരു ഹൈ റേഞ്ചും അനായാസം നമുക്ക് ഏകദേശം ഈ ഒരു വണ്ടിയുടെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പജീറോ സ്പോർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഗാംഭീര്യം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. KL2AP22 കൊള്ളട്ടെ, നമ്പറൊക്കെ ഫാൻസി നമ്പറാണ്. അതുപോലെ തന്നെ നല്ലൊരു ടയർ ഭാഗം, നല്ലൊരു അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. ഗ്രേ കളർ ആയിട്ടുള്ള, ലൈറ്റ് ഗ്രേ കളറായിട്ടുള്ള, സിൽവർ കളർ തന്നെ പറയാം വേണമെങ്കിൽ, ലൈറ്റ് സിൽവർ ആയിട്ടുള്ള നല്ല സൂപ്പർ വണ്ടി കിടപ്പുണ്ട്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പജീറോ. കൊള്ളാട്ടോ, ഇതൊക്കെ ഒരു എന്താ പറയുക, ഇനിയുള്ള കാലത്ത് റയർ പീസായിട്ടായിരിക്കും ഉള്ളത് കിട്ടുന്നത്. മോഹവണ്ടിയായിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ പജീറോ മറ്റുള്ള ഷോറൂമിലും പുറത്തൊക്കെ കാണുമ്പോൾ ഓണർഷിപ്പ് കൂടുതലായിരിക്കും, ഇത് സെക്കൻഡ് ആയിട്ടുള്ളത്. കൊള്ളാട്ടോ, ഇൻറ്റീർ ഭാഗമൊക്കെ ആണെങ്കിലും സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആണ്. അതിൻ്റെ സെൻട്രൽ കൺസോള് കാര്യങ്ങളും, പിന്നെ 4x4 വാഹനമാണ്, ഗിയർ രണ്ടെണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് 93,000 കിലോമീറ്റർ ഓടിയ പജീറോ സ്പോർട്ട്. അപ്പോൾ ഒരു ഡീസൽ വണ്ടിയാണ് കേട്ടോ. IDV 14 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് വന്നത് 12,00,000 ഉള്ളിലാണ്, 11,90 ആ ഒരു പ്രൈസൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇതൊരു ലക്ഷറി പ്രീമിയം വാഹനം തന്നെയായിട്ട് പറയാം, ഒരു സ്പോർട്ടി വണ്ടിയുമാണ്, ഹൈ റേഞ്ചും. അതുപോലെ തന്നെ സാധാ ഒരു റോഡുകളിൽ ഈ ഒരു വാഹനം കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഒരു പ്രത്യേക റേഞ്ച് വാഹനമാണ് ഇതൊക്കെ. അപ്പോൾ നേരെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഒരു മോഹ വണ്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഹുണ്ടായുടെ ക്രെറ്റയാണ്. 2015 XX വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മിനി XUV ആണ് ഹുണ്ടായി ക്രെറ്റ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയറ്, അതുപോലെ തന്നെ കമ്പനി കൊടുക്കുന്ന എന്താ പറയുക അലോയ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ലൊരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കിടിലം വണ്ടി. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ഫസ്റ്റ് തന്നെ നോക്കാം. ഇൻറ്റീരിയർ നമ്മൾ എടുത്തു പറയേണ്ടതാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല ബ്ലാക്ക് കളർ സീറ്റ് കാര്യങ്ങൾ. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള റൂഫ് ടോപ്പൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീൻ ആണ്. ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. കാണാൻ ലുക്കുണ്ട്. സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ ഉണ്ട് നോക്കാം, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ നല്ല കിടിലം വണ്ടിയാണ്. KL1 രജിസ്ട്രേഷൻ വന്നത്, 2015 സിംഗിൾ ഓണർഷിപ്പ്, പെട്രോള് വണ്ടിയാണ്. എടുത്ത് പറയേണ്ടത് സ്പെഷ്യൽ അടുത്തതാണ്. റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ്, 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, 2015. അപ്പോൾ IDV ഒക്കെ അത്യാവശ്യം നല്ല IDV കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 810,000 രൂപയാണ്. അപ്പോൾ ചെറിയ ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാം. ഇതിന് 2-1.5 ലക്ഷം ഒക്കെ വണ്ടി, നല്ല IDV ആണ്, ഫുൾ ഫൈനാൻസ് കയറാൻ നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നേരെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത ഒരു ഹെവി വാഹനത്തിൻ്റെ വീഡിയോ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള 2016 മോഡലായിട്ടുള്ള ഒരു XUV 500, 7-സീറ്റർ വാഹനമാണ്, 8-സീറ്റർ ആയിട്ട് ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊള്ളുന്ന ഒരു വാഹനമാണ് XUV 500. അപ്പോൾ ഒരു 2016 മോഡലായിട്ടുള്ള കിടിലൻ സാധനം കേട്ടോ. KL7 വണ്ടിയാണ് രജിസ്ട്രേഷൻ വന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്, കളർ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അലോയ് ആണ്, ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ, കമ്പനി കൊടുക്കണ നല്ല കിടിലൻ അലോയൊക്കെയാണ്.
ഡബ്ല്യു ഐ ടി ഏറ്റവും ടോപ്പൻ്റെ ആയിട്ടുള്ള വാഹനമാണ്. എക്സ് യു 500 റിവേഴ്സ് ക്യാം സെൻസർ എല്ലാം അടങ്ങുന്നുണ്ട്. ബാക്ക് വൈപ്പർ അടക്കം എല്ലാം ക്ലീൻ ആയിട്ടുള്ള നല്ല കിടിലം വാഹനമാണ് കേട്ടോ. നല്ല അടിപൊളി കളർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. 55,000 kilometers മാത്രം ഓടിയിട്ടുള്ളു കേട്ടോ എക്സ് യു 500. അപ്പോൾ അതേ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കി, കമ്പനി കൊടുക്കുന്ന സീറ്റാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ, റൂഫ് ടോപ്പ് കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ സെൻട്രൽ കൺസോളൊക്കെ നല്ല ഹെവി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ലക്ഷറി വാഹനമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. മഹീന്ദ്രയുടെ വണ്ടി ആയിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. അപ്പോൾ എക്സ് യു വി 500 ടൈപ്പ് 2 ആണ്. ഇവിടെ ഒരു DR-ലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി വാഹനമാണ്. അപ്പോൾ 950,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ 2 ലക്ഷം ഒക്കെ മതി, അതിലുള്ളിൽ മതിയാവും. നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ഫൈനാൻസ് ഒക്കെ ഏറും. അപ്പം ലോ പ്രൊഫൈല്, ലോ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റാവുന്ന, നല്ല ലോ പ്രൊഫൈലായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇറങ്ങാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി വാഹനം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ ഇന്നോവയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ ഇന്നോവ. അപ്പോൾ 2012 മോഡലായിട്ടുള്ള ഒരു 8-സീറ്റർ വാഹനം ഇവിടെ കിടപ്പുണ്ട്. KL 32D 75-55. നല്ല സിൽവർ കളറായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ടയർ ഭാഗമൊക്കെ അടങ്ങുന്നുണ്ട്. ക്വാളിറ്റി എന്നല്ല, പുതുത്തൻ ടയറാണ്. ഈ ഒരു ടയറും കണ്ട, അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് ടയറും കണ്ട, നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്ററൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. 1,20,000 എന്തോ കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടെന്ന് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് ബാക്ക് വൈപ്പറൊക്കെ വന്നുണ്ട്. 2.5V റിവേഴ്സ് ക്യാമും വന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഇന്നോവ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇന്നോവ ഒന്നും ഇപ്പോൾ കിട്ടാണ് ചേട്ടാ, സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും എടുത്ത് പറയേണ്ടതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കിടിലൻ വണ്ടിയാണ് കേട്ടോ. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കളർ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിലൊരു ടച്ച് സ്ക്രീൻ തന്നെ ഉണ്ട്. കൊള്ളാം, നല്ല അടിപൊളി ടൊയോട്ട ഇന്നോവ 2012 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. 121,000 kilometers കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 425,000 IDV ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ലോണായിട്ട് വേണമെങ്കിൽ ലോണായിട്ടും കിട്ടും. ഇന്നോവ ഇപ്പോൾ നല്ല വണ്ടി കിട്ടാമല്ലോ. ഒറിജിനൽ കേരള വണ്ടി നല്ല വണ്ടി കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തും കുറേ ഇൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നോവ കിടപ്പുണ്ടെങ്കിൽ ഇത് നേരെ ആവശ്യമുള്ളവർ മേടിച്ചോട്ടോ. അപ്പോൾ അടുത്ത ഒരു മോഹ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഫോർഡ് എൻഡോവർ. ഒരു പഴയകാലത്തെ ഒരു രാജാവ് ആർന്ന് റോഡുകളിലൊക്കെ ജംഗനായിട്ട് നിന്നിരുന്ന വെച്ച വണ്ടിയാണ് ഫോർഡ് എൻഡോവർ. അപ്പോൾ 2011 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഫോർഡ് എൻഡോവർ കിടപ്പുണ്ട്. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഈ ഫോർഡ് എൻഡോവറിന്. ഇപ്പോൾ ഇത് റയർ പീസാണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ ഉള്ള ഫോർഡിൻ്റെ കമ്പനിയൊക്കെ ഇവിടെ നിർത്തിയിരുന്നെങ്കിലും ഉണ്ടല്ലോ. ഫോർഡിൻ്റെ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് മാത്രമല്ല, വണ്ടി പക്കയുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു LCD TV കൊടുത്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എടുത്ത് പറയേണ്ടതാണ്, പക്ക സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷനാണ്. ഡാഷ്ബോർഡൊക്കെ ഒരുപാട് വർക്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ നല്ലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്. കമ്പനി കൊടുക്കണ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഒരു ജജ്ജാല് വാഹനം എന്ന് പറയാം ഫോർഡ് എൻഡോവർ. അപ്പോൾ 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ 106,000 kilometers കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 750,000 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഈ വണ്ടിയൊക്കെ ഒരു മോഹ വണ്ടിയൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു പ്രൈസ് കണ്ടിട്ടൊന്നും പേടിക്കണ്ട. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്യുക. ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഫൈനാൻസിൽ വീഴൂലാത്ത റെഡി ക്യാഷിന് എടുക്കാൻ പറ്റാവുന്ന വണ്ടികളാണ്. അടുത്തതൊരു താറാണ് കേട്ടോ. 2014 മോഡലായിട്ടുള്ളൊരു താറ് കിടപ്പുണ്ട്. നല്ല കിടിലൻ പുതിയ ടയർ, അതുപോലെ തന്നെ നല്ല കിടിലൻ അലോയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. താറെന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഓഫ് റോഡ് കിങ്ങാണ്. ഇതൊക്കെ ഒരു 4 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഇതും ഒരു മോഹ വണ്ടിയാണ്. അപ്പോൾ വണ്ടിപ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിടിലൻ 4x4 താറൊക്കെ കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളട്ടെ, അതൊരു കിടിലൻ താറാണ് കേട്ടോ. താർ ലവേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു താറാണ്. അപ്പോൾ നമ്മുടെ ഓസ്കാർ
ഷോറൂമിലാണ് ഈ ഒരു കാർ ഉള്ളത്. സീറ്റിംഗ് അത്യാവശ്യം സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ ഇതേ ഫുൾ ഡീറ്റെയിൽ 2014 മോഡൽ 14 ലാസ്റ്റ് രജിസ്റ്റർ സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ കൊള്ളാട്ടാ. അപ്പോൾ ഈ ഒരു താറ് 2014 മോഡലായിട്ടുള്ള ഈ ഒരു താറ് കുറച്ചുകൂടി മോഡിഫൈഡ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ലൈറ്റ് രണ്ട് മൂന്ന് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടി കിടിനാവും. അപ്പോൾ ഇതൊക്കെ ഒരു റയർ പീസാണ്, കുറച്ച് പേര് വെറൈറ്റി ആയിട്ടൊക്കെ അന്വേഷിച്ച് വന്ന വാഹനമാണ്. അപ്പോൾ 7,00,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫൈനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നല്ല സിവിൽ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ കൂടുതൽ ഫൈനാൻസ് ഒക്കെ ചെയ്ത് കിട്ടാവുന്ന നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. അടുത്തൊരു വാഹനമാണ് ബ്രിസയാണ്. 2016 മോഡലായിട്ടുള്ള ഒരു കിടിലൻ ബ്രിസ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി കാണുന്ന താല്പര്യപ്പെടുന്ന ഒരു വണ്ടിയാണ് ബ്രിസ. അപ്പോൾ 2016 സെക്കൻഡ് ഓണർ 49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ്. USEDCAR ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പിന്നെ അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫാൻസി പോലത്തെ നമ്പറാണ്, KL1 ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കളറും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക മീഡിയം ഒരു എക്സ് യു വി വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലം വണ്ടിയാണ്. ഒരു മിനി എക്സ് യു വി എന്നൊക്കെ പറയാം ബ്രിസ. അപ്പോൾ റിവേഴ്സ് ക്യാമ സെൻസർ USEDCAR+ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഒരു വണ്ടി. കമ്പനി കൊടുക്കുന്ന അലോയ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇൻ്റീരിയർ ഭാഗം കൊള്ളാട്ടാ. ഈ ഒരു പോർഷനൊക്കെ യെല്ലോ ഒക്കെ അടിച്ചപ്പോയി വളരെ ക്ലീൻ ആയിട്ടുണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും കോമ്പിനേഷൻ ആയിട്ടുള്ള സീറ്റൊക്കെയാണ്. റൂഫ് ടോപ്പ് അത്യാവശ്യം നല്ല കളറുള്ള റൂഫ് ടോപ്പാണ്, വൈറ്റ് കളറ്. നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. ഫുള്ള് ഒരു യെല്ലോ കോമ്പിനേഷൻ ഇൻറ്റീരിയർ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. അപ്പോൾ കമ്പനി കൊടുക്കണ അലോയ് ആണ് ടയർ ഭാഗം, നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പുതിയ പുത്തൻ ടയറൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ 2016 സെക്കൻഡ് ഓണർ 49,000 കിലോമീറ്റർ, IDV 4,49 ഐ ഡി വി കിടപ്പുണ്ടിട്ട 4,50,000 വരെ. അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് 8,10,000 രൂപയാണ്. ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്ചർ വന്ന് കിടപ്പുണ്ടിട്ട് ഇവിടെ. അപ്പോൾ അതൊരു നല്ലൊരു കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് വിളിച്ച് ചോദിക്കാട്ടോ ഷോറൂമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കിടിലൻ വണ്ടിയാണ് ക്യാപ്ചർ. ജസ്റ്റ് ഞാൻ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ താല്പര്യം വല്ലവർ റിനോൾട്ട് നോക്കി താല്പര്യപ്പെടുന്നവരെ വേണമെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വാഹനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണുക. ഏത് വാഹനം നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ വിലവീരങ്ങൾ കറക്റ്റായിട്ട് അറിയുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വാഹനം എന്ന് പറയുമ്പോൾ ഇതൊരു ഫോർച്യൂണർ, അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചില വാഹനങ്ങൾ കാണിച്ചില്ല, ചിലയൊക്കെ സെയിലായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2019 മോഡലായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഹുണ്ടായി ക്രെറ്റ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതുപോലെ തന്നെ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. ഒരു ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടി, നല്ല അലോയി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. നല്ല ടയറാണ്, കളർ മങ്ങിയിട്ടൊന്നുമില്ല, നല്ല റെഡ് കളറായിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വണ്ടി. റിവേഴ്സ് ക്യാമ സെൻസർ എല്ലാം അടങ്ങുന്ന നല്ലൊരു സൂപ്പർ വാഹനമെന്ന് പറയാം. നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോവാം. സീറ്റൊക്കെ പക്ക ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളാണ് കേട്ടോ. സൺറൂഫ് വരെ അടങ്ങുന്നുണ്ട്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വണ്ടി ഉണ്ടായി കറക്റ്റാ. ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് 12,75,000 രൂപയാണ്. നല്ലൊരു നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും, ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്തത് നമ്മൾ മുന്നേ പറയണ്ടായി. ഇപ്പോൾ ഈ ഒരു വന്ന വണ്ടിയുടെ പ്രൈസ് റിനോൾട്ട് ക്യാപ്ചർ. അപ്പോൾ 810,000 രൂപയാണ് റിനോൾട്ട് ക്യാപ്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ 810,000 രൂപയ്ക്ക് ഒരു റിനോൾട്ട് ക്യാപ്ചർ. അപ്പോൾ 2 XUV 500 ഒപ്പുണ്ട്. 2013 മോഡലും 14 മോഡലും രണ്ട് നല്ല കിടിലൻ ഫസ്റ്റ് ടൈപ്പ് 1 ആയിട്ടുള്ള XUV ആണ്. അലോയൊക്കെ നോക്കി, കിടിലൻ അലോയ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊരു 7-seater 8-seater ആയിട്ടൊക്കെ കൂട്ടാവുന്ന നല്ലൊരു കിടിലൻ XUV 500 കൊള്ളാട്ടോ. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഏറ്റവും ടോപ്പ് എൻ്റെ ആയിട്ടുള്ള W8 ആണ് ഇത്. ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും റൂഫ് ടോപ്പ് ഒരു മങ്ങിയ ടൈപ്പ് കുഴപ്പമില്ല. സീറ്റൊക്കെ കമ്പനി കൊടുക്കുന്ന സീറ്റ് കാര്യങ്ങൾ ഒരുപാട് അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീനാണ്.
എല്ലാ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം അടങ്ങിയ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ XUV500. അപ്പോൾ അത് ഈ സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന സ്ലിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ 2014 മോഡൽ വണ്ടിയാണ് കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 43 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ, ഡീസൽ വാഹനം. IDV 4.75 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വില ചോദിക്കുന്നത് 860,000 രൂപയാണ് കേട്ടോ. 2014 മോഡലായിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാക്ക് സൈഡൊക്കെ കാണിച്ചു തരാം. WHT ഏറ്റവും ടോപ്പിൻ്റെ റിവേഴ്സ് ക്യാം, സെൻസർ എല്ലാം അടങ്ങുന്ന ഒരു ആലു വണ്ടി. KL 41J 2727 ഫാൻസി നമ്പറാണ് കേട്ടോ. കൊള്ളാട്ടോ, വണ്ടിയെല്ലാം ക്ലീൻ ആയിട്ടുള്ള എല്ലാം കിട്ടിലും വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു 7-സീറ്റർ 8-സീറ്റർ കാറ്റഗറിയിൽ വാഹനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ മുകളിൽ ടോപ്പിൽ കുറേ കാണിച്ചിട്ടുണ്ടായി വാഹനങ്ങൾ. അപ്പോൾ അതിനോട് കൂട്ടത്തിൽ ഞാൻ തന്നെ ഒരു വലിയ രണ്ട് വണ്ടി കിടക്കണ്ടപ്പോൾ വന്നതാണ്. വണ്ടി നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ബ്ലാക്കും പുറം വൈറ്റും. അപ്പോൾ ഇന്നോവ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്തൊരു വീഡിയോയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് 2013 മോഡലായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇതും നല്ല കിടിലമായിട്ട് തന്നെ കൊള്ളാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീറ്റ് ഭാഗം ഇൻറ്റീരിയർ ഭാഗമൊക്കെ ആണെങ്കിലും വളരെ ക്ലീനാണ്. റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ക്ലീനായിട്ടുള്ള വണ്ടിയാണ്. 2013 ഓണർഷിപ്പ് 4th 137,000 കിലോമീറ്റർ. അപ്പോൾ ഡീസൽ വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ വില 13 വണ്ടി 6 രൂപയാണ് ചോദിക്കുന്നത്. 13 വെച്ചത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അലോയ് ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. WEEG ഏറ്റവും ടോപ്പൻ്റെ ആയിട്ടുള്ള ഒരു പറൂര് വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിലെ ലുക്കിലൊക്കെ വളരെ സൂപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഒന്നും കൂടി മോഡിഫൈഡൊക്കെ ചെയ്താൽ കിട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല ക്ലിക്കുഞ്ഞ വാഹനമാണ്. XUV 500. അപ്പോൾ 600,000 രൂപയാണ്. ശരിക്കും മാർക്കറ്റ് വില അതിലും കൂടുതലുണ്ട് കേട്ടോ. 12 വണ്ടിക്ക് നല്ല വിലയുണ്ട്. ഒരു 5-സീറ്ററിൻ്റെ വില ആയിട്ടുള്ളു. ഇതിപ്പോൾ ഒരു 8-സീറ്റർ ഒക്കെ ആയിട്ട് കൂട്ടാവുന്ന വണ്ടിയാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇതൊക്കെ ലോ ബഡ്ജറ്റാണ്, താഴെ കിടക്കുന്നത്. മുകളിലുള്ളതാണ് എന്താ പറയുക, ഹെവി വാഹനങ്ങളും ലക്ഷറി വാഹനങ്ങളും അതുപോലെ തന്നെ 7-സീറ്റർ ടോപ്പ് വാഹനങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിക്കോട്ടെ ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ മുകളിൽ കുറേ വാഹനം കണ്ടപ്പോൾ ഒരുമിച്ച് ഇതാവാൻ 2 വണ്ടി XUV കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇനിയും പല പല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. വാഹനങ്ങളായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രകാരം നിങ്ങൾക്ക് ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ സിംഗിളായിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ലോൺ ഫെസിലിറ്റിയിലൊക്കെ കിട്ടും. അപ്പോൾ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും. താങ്ക്സ്.